മകനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ മകനെയും മോഹൻലാലിനെയും കാണണം എന്നായിരുന്നു. പക്ഷെ രണ്ടാഗ്രഹവും നടക്കാതെ പുള്ളി പോയി. ദിവസം മുതൽ ഇതൊരു വലിയ ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. 600-ലധികം സിനിമകളിൽ കൂടി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പിന്നീട് കലാലയ വിദ്യാഭ്യാസ കാലത്തും ഒക്കെ നാടകങ്ങളിൽ കൂടി അഭിനയിച്ച് അപ്പോഴും അദ്ദേഹത്തിന് പട്ടാളക്കാരനാകണം എന്നായിരുന്നു ആഗ്രഹം. 9 വർഷമായി മാധവ് സാറോട് ഗാന്ധിപ്പനി വന്നിട്ട്. 2016 അന്നോട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു അടുത്ത സമയം തൊട്ടാണ് സാറിന് ഇത്ര ഒരു വൈകാരികയൊക്കെ വന്നത്. അതിന് മുന്നേ സ്വന്തം കാര്യമൊക്കെ ചെയ്യുമായിരുന്നു. കൂടുതൽ സിനിമയെ കുറിച്ച് തന്നെയായിരുന്നു സംസാരം. പുള്ളിക്ക് എപ്പോഴും ഷൂട്ടിങ്ങിന് പോകണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം. രാവിലെ കുളിച്ചൊരുങ്ങി എന്നിട്ട് ഷൂട്ടിങ്ങിന് പോകണം. ഇവിടെ വന്നിട്ട് നമ്മൾ ഇടയ്ക്കെല്ലാം കുറേ സീരിയലൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹോസ്പിറ്റലിൽ അവിടെ ഐസിയിൽ കിടന്നപ്പോഴും പുള്ളി സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെയാണ് അവിടെ സിനിമയിൽ അഭിനയിക്കാൻ പോകാന്നുള്ള രീതിയിലാണ് നമ്മൾ. അല്ലാതെ ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞാൽ ഗാന്ധിപ്പം വിട്ടു പോകത്തില്ല. പുള്ളിയുടെ ഫേവറേറ്റ്, പുള്ളിക്ക് ഏറ്റവും ഇഷ്ടം വെച്ചാൽ ആ റൂമിൽ സാറിൻ്റെ റൂം കണ്ടായിരുന്നു. ആ അവിടെ നിൽക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞാൽ വരത്തില്ല. അങ്ങനെ നമ്മൾ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടാണ് അന്ന് NS ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകുന്നത്. അത്രയ്ക്ക് ആവശ്യമായിട്ടൊന്നും അല്ല പുള്ളി പോയതും, ചെറിയൊരു വയ്യാഴിയുണ്ട്. പക്ഷെ പിന്നീടാണ് പുള്ളിക്ക് ഇത്രയും ഒരു വയ്യാഴിക ഉണ്ടെന്നൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ. ഒരിക്കലും ഹോസ്പിറ്റലിലോട്ട് വിട്ട സമയത്തും ഇങ്ങനെ സാർ വരുമെന്നും ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങളുടെ സൂപ്രണ്ട്. അത് എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഓർമ്മക്കുറവുള്ള സമയത്ത് പുള്ളി കൂടുതലും ഫാമിലിയെ കുറിച്ചായിരുന്നു പറയുന്നത്. അവർ വന്നു, അവരിവിടെ ഉണ്ട്, ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. മകനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ മകനെയും മോഹൻലാലിനെയും കാണണമെന്നായിരുന്നു. പക്ഷെ രണ്ടാഗ്രഹവും നടക്കാതെ പുള്ളി പോയത്. ആ വിളിച്ചിട്ടുണ്ട്, ആ വിളിച്ചിട്ടുണ്ട്. വരുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വന്നിട്ടില്ല. മകനെ കാണണമെന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഈ മരിച്ച് അദ്ദേഹം പോയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം ഒരിക്കലും മാറത്തില്ല. വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നെങ്കിൽ വളരെ ഒരു അദ്ദേഹത്തിനോട് ആ മകൻ ചെയ്യുന്ന വളരെ ഒരു നല്ല കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ അവസാന കാലത്തോ കാണാൻ പറ്റിയില്ല. മരിച്ചു കിടന്നപ്പോഴെങ്കിലും അദ്ദേഹത്തിന് കാണാൻ സന്തോഷിക്കുന്നല്ലോ, അത് വളരെ ഒരു ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളാണ് എപ്പോഴും പുള്ളിയുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളോടാണ് എല്ലാ വിവരങ്ങളും പറയുന്നത്. എപ്പോഴും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മകനെ കാണണം, അല്ലെങ്കിൽ ഇന്നാരെ കാണണം. ഇതിലെല്ലാം ഉപരി സോമരായൻ സാറ് എവിടെ പോയാലും അരികത്ത് സാറിൻ്റെ എപ്പോഴും. ഈ അടുത്തിട കൊണ്ടേ ഉള്ളൂ സാറ് ആരോഗ്യ പ്രശ്നം ഇച്ചിരി ഇതായി കൊണ്ടുപോകാനൊക്കെ പ്രശ്നമായപ്പോഴാണ്. അതുവരെയും സാർ എവിടെ യാത്ര പോയാലും കൂടെ കൊണ്ടുപോകും. ഏതൊരു പരിപാടിക്കും സോമരായ സാറിൻ്റെ ഒരു സൈഡിൽ കാണും. ഒരു സഹോദരൻ ഇവിടെ എല്ലാവരും ഒരു ഇവിടെ ഞങ്ങളുടെ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവർ ടി വിയിൽ സിനിമ കാണുമ്പോഴേ പറയുമോ മാധവ് സാറിൻ്റെ സിനിമ. പുള്ളി ഞങ്ങളുടെ കൂടെ ഉള്ളത് അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവരോടെല്ലാം നല്ല സ്നേഹത്തോടെയൊക്കെയാണ് സാറ്. അല്ലാതെ ഒരു സിനിമ നടനെന്നുള്ള ജാരയോ അങ്ങനെയുള്ള അതൊന്നുമില്ല. ഇവിടുത്തെ ഒരു അന്തേവാസി പോലെ തന്നെയാണ് സാറ് മറ്റുള്ളവരോട് പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ വേറൊരു സ്റ്റാഫായിരുന്നു അന്ന്. അതിങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു ഇങ്ങനെ കവിയർ പൊന്നമ്മ മരിച്ചു എന്നുള്ളത്. അന്നേരം മാധവ് സാറിന് അന്നൊരു ഒരാഗ്രഹം ഇങ്ങനെ പുള്ളി ഒരു കാണണം എന്ന്. അങ്ങനെ സെക്രട്ടറി സാറിനെ അറിയിച്ച്, അപ്പോൾ സെക്രട്ടറി സാറിനോട് പറഞ്ഞ് ഇങ്ങനെ കാണാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി സാറ് പറഞ്ഞ് മാധവ് സാറിന് ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പുള്ളിയുടെ ആഗ്രഹം അല്ലെങ്കിൽ അതെന്ത് റിസ്ക് എടുത്താലും സാധിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ സാറിൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഞങ്ങൾ എറണാകുളത്ത് ചെന്നപ്പോഴത്തേന് കുറച്ച് സമയം പോയതുകൊണ്ട് അങ്ങ് ആലുവായി പോയിട്ടാണ് പിന്നെ കാണുന്നത്. പക്ഷെ അവിടെ ചെന്ന് അങ്ങ് എത്താറായപ്പോഴത്തേനും അമ്മയുടെ ഫ്ലെക്സൊക്കെ അവിടെ എല്ലാം വെച്ചേക്കുന്ന കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് പെട്ടെന്നൊരു ആ ഫ്ലെക്സൊക്കെ കണ്ടപ്പോൾ അയ്യോ പൊന്നമ്മ മരിച്ചോ, പൊന്നി മരിക്കത്തില്ലല്ലോ എന്നൊക്കെ കുറേ പറഞ്ഞ്. പക്ഷേ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും പുള്ളി പെട്ടെന്ന് അങ്ങ് ഡൗണായി, വല്ലാണ്ട് കുഴഞ്ഞൊക്കെ. അത് ശരിക്കും ഞങ്ങളും പേടിച്ചത്, പുള്ളി ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പോലും പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല.